ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമ്പോൾ ഈ ജലമേള ഈ കോട്ടയത്തിന്റെ ഒരു ഉത്സവമായ മേഖലയിലാണ് 2022 ഈ വള്ളംകളി ഒരു തടസ്സവും കൂടാതെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ യുവസ് ക്ലബിന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ മത്സര വള്ളങ്ങളിലൂടെ എല്ലാ നിയമങ്ങളും അച്ചടക്കങ്ങളും ആത്മാർത്ഥതയോടെ പാലിക്കുമെന്ന് തികഞ്ഞ സ്പോൺസർമാൻസ്പിരിറ്റോടുകൂടെ ഈ മത്സര കളിവള്ളങ്ങളുടെ മഹത്വവും വിജയമായി പരിപൂർണ പരിശ്രമത്തിലൂടെ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മുഴങ്ങിക്കൊണ്ട് ചാമ്പ്യൻസ് ബോൾ ലീഗിന്റെ രണ്ടാം സീസണിലെ ആവേശകരമായ എട്ടാം മത്സരവേദിയായ കോട്ടയം താഴത്തങ്ങാടി ഉണർന്നു കഴിഞ്ഞു. ആവേശത്തിന്റെ തിരമാലം മാത്രം അമ്പലക്കടവ് പറന്നു വരികയാണ്. അമ്പലക്കടവ, നിന്റെ കരുത്ത്, നിന്റെ വീര, നിന്റെ ശക്തി ഇതാ കുമരകം കാണുകയാണ്. ജിതിൻ കുമരകത്തിന്റെ ഒന്നാം തുണിയുടെ കരുത്ത്, അതെ ആഞ്ഞ കുത്തി അമ്പലക്കടവൻ പറന്നു പോകുകയാണ്. ആദ്യത്തിൽ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് ആർപ്പൂക്കര ബോൾ ക്ലബിന്റെ സിജോ വർഗീസ് തെക്കേടം രതീഷ് കാട്ടിലം ക്യാപ്റ്റനായിട്ട് തുരുത്തി തറയും അഞ്ചാം നമ്പർ വള്ളവും മൂന്നാം നമ്പർ നാലാം നമ്പർ വള്ളവും ഇതാ കടന്നു വരുന്ന കാഴ്ച. കേരളത്തിലെ ജലോത്സവങ്ങളുടെ ആരംഭത്തില് ഇതാ ഒരു തങ്ക പൊന്തൂവൽ കൂടി ഇവിടെ കോട്ടയം താഴത്തങ്ങാടി എഴുതി ചേർക്കുകയാണ്. മത്സരത്തിന്റെ ആരംഭം മുതൽ ഒരുപോലെ കുതിച്ചു പായുന്ന രണ്ട് ജലരാജാക്കന്മാര് മൂന്ന് തൈക്കനും തുരുത്തി തറയും ഈ താഴത്തങ്ങാടിയിലെ മീനച്ചിലാറിന്റെ ഇരു കരകളിലുമുള്ളവരുടെ ആവേശത്തിന്റെ പെരുമഴയില് കൈത്തണ്ടിലെ നയമ്പകൾ വീര കൈക്കരുത്താണോ മനക്കരുത്താണോ അല്പം മുന്നിൽ മൂന്ന് തൈക്കൻ ഇല്ല വിട്ടു കൊടുക്കുന്നില്ല ഒപ്പമുണ്ട് തുരുത്തിത്തറ തുരുത്തിത്തറ ഇല്ല മൂന്ന് തൈക്കൻ മൂന്ന് തൈക്കനും തുരുത്തിത്തറയും എന്തൊരു വരവ് എന്തൊരു കിടിലൻ പ്രകടനം അയ്യടാ ഇതാണ് മത്സരം ഇതാണ് രോമാഞ്ചകച്ചുകം അണിയിക്കുന്ന മീനച്ചിലാറിന് കൗതുകമാകുന്ന താഴത്തങ്ങാടിക്ക് കൗതുകമുയർത്തുന്ന മത്സരം. ശേഷം വിവരണത്തിന് മൈക്ക് ടി സജിയിലേക്ക് കൈമാറുകയാണ്. താങ്ക് യു. പറയുമ്പോൾ രണ്ടും മൂന്നും തുടക്കാരൻ എഴുന്നേറ്റുന്നു പങ്കാരങ്ങൾ കുത്തി എറിയുന്നു ഉടച്ചക്രം പോലെ ഇറങ്ങുന്നു തുരുത്തി തര അഞ്ചാം നമ്പർ തുരുത്തി തര തുരുത്തി തര അല്ല തൊട്ടു പറഞ്ഞു മൂന്ന് ധരിക്കുന്നുണ്ട് തുരുത്തി തര തുരുത്തി തര തുരുത്തി തര ഒന്ന് രണ്ട് മൂന്ന് തുരുത്തി തര അല്ല ഫിനിഷിന്റെ കടന്നു പോകുന്നു തൊട്ടു പിറകിലായി മൂന്ന് ധരിക്കനുണ്ട് തുടർന്നുള്ള വിവരണത്തിന് മൈക്ക് അജു മേൽപ്പാട് കൈമാറി. രണ്ടാം ട്രാക്കിലെ കോടിമത രണ്ടും ഒപ്പത്തിനൊപ്പം മത്സരിക്കുകയാണ്. ഒരല്പം വീടിലേക്ക് രണ്ടാം ട്രാക്കിലെ കോടിമത അല്ല വേലങ്ങാരൻ. നമ്മുടെ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലുമുള്ള കുട്ടികളെ
അല്ലെങ്കിൽ തുഴഞ്ഞു വന്ന വിദ്യാർത്ഥികളുടെ വള്ളമായിരുന്നെങ്കിൽ ഇത് താഴത്തങ്ങാടിയുടെ ഹൃദയത്തുടിപ്പായി മാറുകയാണ്. കാരണവന്മാരുടെ ഹൃദയകാല പ്രതാപങ്ങളെയൊക്കെ ഓർത്തുകൊണ്ടാണ് വേലങ്ങാടനും കോടിമതയും കടന്നു വരുന്നത്. പുന്നമുടെ നേതൃത്വത്തില്, അതേ പ്രവീസ്കി ജോണിന്റെ നേതൃത്വത്തില്, ഇതാ വള്ളപ്പാടുകളുടെ വ്യത്യാസത്തില്, അതേ വേലങ്ങാടൻ ആ വേല അവരുടെ വെളുപ്പ് ബി ഗ്രേഡ് വള്ളങ്ങള് കടന്നു വരുമ്പോൾ അവർക്ക് ആർപ്പ് വിളിച്ച ഇതാ തോട്ടുകടവൻ പറന്നെടുക്കുകയാണ്. നീലച്ചിനാറേ, നീ സാക്ഷ്യം വഹിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ചെറുവള്ളങ്ങളുടെ മഹോത്സവത്തിനാണ്. തോട്ടുകടവ, നിന്റെ വിജയത്തിന്റെ കഥ നീ തുടരുകയാണോ? തോട്ടുകടവിന്റെ താളം പെരുകി, ഈണം പെരുകി, ശ്രുതി പെരുകി. അതെ, തോട്ടുകടവൻ ഈ രണ്ടാം ഗ്രേഡ് വെപ്പവള്ളങ്ങളുടെ മത്സരത്തിൽ വള്ളപ്പാടുകൾക്ക് ഊരിമാറി വിജയിച്ചെങ്കിൽ തൊട്ടു പിന്നാലെ നിരണം നിവാസികൾ നെഞ്ചിലേറ്റിയ പുന്നത്രപ്പരിക്കിന് വരികയാണ്. ഒരൽപ്പം പിന്നിലേക്ക് പോയി, പക്ഷേ ഞങ്ങളും ഈ ചാമ്പ്യൻസ് ബോബ് ലീഗ് സീസൺ ടു മാച്ച് നമ്പർ 18 താഴ്ത്ത ജാതിയിൽ ഞങ്ങളും പങ്കാളികളാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് കടന്നു വരികയാണ് പുന്നത്രപ്പരിക്കിലും. അവേശകരമായ മറ്റൊരു മത്സരം നമ്മൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. ആകാശത്ത് പറവകൾ വട്ടമിട്ട് പറന്നു തുടങ്ങി. കാരണം they know that something is happening in Kottayam. ആവേശകരമായ മത്സരം തുടരുമ്പോൾ തുടർന്നുള്ള വിവരണത്തിന് over to Jolly Ethri. Thank you Mr. Raju. ഒരു വലിയ ജനക്കൂട്ടം, ജലോത്സവ പ്രേമികളുടെ ഒരു വലിയ ജനക്കൂട്ടം അതേ വഞ്ചിപ്പാട്ട് പാടി. വഞ്ചിപ്പാട്ടിന്റെ ഈരടികളിൽ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ഏറ്റുപാടി, അതേ നദോണ്ണത ഏറ്റുപാടി, വെച്ചുപാട്ടും താളപ്പാട്ടും താളാന്മല പാട്ടുകളുടെ മക്കൾ പാടിക്കൊണ്ട് വരുമ്പോൾ പി ജി കരിപ്പുഴ, എബ്രഹാം മൂന്ന് ലൈക്കൻ, പി ജി കരിപ്പുഴ, എബ്രഹാം മൂന്ന് ലൈക്കൻ ഒരുപോലെ അല്പം മുൻപില് അതേ പി ജി കരിപ്പുഴ, അതേ പി ജി കരിപ്പുഴയുടെ എടുത്ത ഇതാ എബ്രഹാം മൂന്ന് ലൈക്കൻ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ഏതാണ്ട് തുഴപ്പാടുകളുടെ വ്യത്യാസം. പി ജി കരിപ്പുഴ യുവശക്തി ബോട്ട് കുമരകം രാജേഷ് കെ എസ്, എബ്രഹാം മൂന്ന് ലൈക്കൻ അതേ കൊടുപ്പിന ബോട്ട് മോഹൻ കെ മാത്യു, പ്രമോദ് എച്ച് ഉണ്ണി, അതേ ആവേശത്തിന്റെ ഉച്ചരമായ നിമിഷം. ശേഷം വിവരണത്തിന് ഞാൻ മൈക്ക് ഡി സജിയിലേക്ക് കൈമാറുകയാണ്. പോയപ്പോൾ രണ്ടാം ട്രാക്കില് എബ്രഹാം മൂന്ന് ദൈക്കര് അങ്ങനെ മെറൂൺ കളറിലെ ജേഴ്സിയൊക്കെ ഇട്ട് അങ്ങനെ കടന്നു വരുന്ന കാഴ്ചകളിലെ അങ്ങനെ കടന്നു പോവുകയാണ് അവരും. 16 നമ്പർ വള്ളം എബ്രഹാം മൂന്ന് ദൈക്കുന്ന അകത്ത് ബിഗ്രേഡ് വള്ളം ആവേശപ്പെട്ട് ജോയാതെ തന്നെ ഫിനിഷിംഗ് ലൈനിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. തുടർന്നടക്കേണ്ടത് ശരവണ കൊത്തിയറിയുന്നു. എന്തൊരു വരവ്, എന്തൊരു ശക്തി, എന്തൊരു മത്സരം. മത്സരത്തിന്റെ വീറും വാശിയും ഒക്കെ തെളിയിച്ചു കൊണ്ട് വരുമ്പോൾ ഇതാ സെന്റ് ജോസഫും ബ്രഞ്ചാരണിയും രണ്ടിലൂടെയും മൂന്നിലൂടെയും ട്രാക്കിൽ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ വലിയ പണ്ഡിതൻ എസ് എൽ ബി സി മുളക്കുളം വൈക്കം തുടയുന്ന അരുൺ കെ ആർ ക്യാപ്റ്റനായിട്ടുള്ള വലിയ പണ്ഡിതൻ രണ്ടാം ട്രാക്കിൽ കടന്നു വരുമ്പോൾ വലിയ പണ്ഡിതനും എസ് എൽ ബി സി മുളക്കുളവും ഇതാ ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ഈ രണ്ടാം പാദ മത്സരത്തിൽ ഇരുകരകളിലും തങ്ങിക്കൂടിയ മുഴുവൻ ജലോത്സവ പ്രേമികളുടെ ആരവങ്ങളും സ്വീകരിച്ച് കിഴക്കൻ ചക്രവാള സീമയിൽ നിന്ന് ഉദിച്ചുയരുന്ന വിണ്ണിന്റെ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാള സീമയെ തൊട്ടുതലോടി അസ്തമിക്കാൻ കാത്തു നിൽക്കുമ്പോൾ ഈ ഫിനിഷിംഗ് പോയിന്റിന്റെ പോളിനെ മുത്തമിട്ട് കടന്നു പോവുകയാണ് വലിയ പണ്ഡിതൻ. തൊട്ടു പിന്നാലെയുണ്ട് ദാനിയലും കുറുപ്പുപറമ്പനും. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ആലപ്പുഴയുടെയും കോട്ടയത്തിന്റെയും നിറസാന്നിധ്യമായ രണ്ട് ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങൾ ദാനിയേൽ ആൻഡ് കുറുപ്പുപറമ്പൻ, അവരും ഇവിടെ തീർച്ചയായും ഈ മത്സരത്തിന്റെ പങ്കാളിത്ത പുറമ്പാൽ എന്ന ജലോത്സവത്തെ എന്ന നാട്ടിൽ നിന്നും പിറവിയെടുത്ത കുറുപ്പുപറമ്പൻ കടന്നു വരികയാണ് ഒന്നാം ട്രാക്കിലേക്ക്. കോട്ടപ്പറമ്പനും ജയ്ഷോട്ടും തമ്മില് പൊരിഞ്ഞ പോരാട്ടം, അതേ പൊരിഞ്ഞ പോരാട്ടം ഞങ്ങൾക്ക് മനസ്സില്ല. ഇവിടെ ഞങ്ങൾക്ക് കായിക കേരളത്തില് ജലോത്സവ ലോകത്തെ താഴത്തങ്ങാടിയിൽ ദർശിക്കുന്നത് ജയ്ഷോട്ടും കോട്ടയം കോട്ടയത്തിന്റെ കോട്ട കീഴടക്കാൻ പുളികൾ മുടങ്ങുകയാണ്. കണ്ടില്ലേ കോട്ടപ്പറമ്പൻ അങ്ങനെ ചരിഞ്ഞു കയറുന്ന കാഴ്ച. ചുമല വലിയരൊക്കെ ഒന്ന് രണ്ട് മൂന്ന് അതെ നാല്.
ഗോപാലകൃഷ്ണൻ വെള്ളംകുളങ്ങര മാസിൽ വർഗീസ് വലിയാക്കൽ മാസിൽ ഫോട്ടോ ഫിനിഷിംഗ് മാരിയൻ സ്പോർട്സ് ക്ലബ് തോമസ് ആന്റി പത്തനംതിട്ട ചുറ്റുവിളക്ക് ഓരിത്തി താരാതിത്തി
അങ്ങനെ ആർപ്പ് വിളിക്കുമ്പോ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മൂന്ന് വലിയ ജവാന്ന് കാട്ട, നിന്റെ വീരൊന്ന് കാട്ട, നിനക്കായി ഇവിടെ ദിനോത്സവ പ്രേമികൾ ആർത്തിരമ്പുകയാണ്. ശരവണൻ ഇതാ കുതിച്ച് പായുകയാണ്, അമ്പുപോലെ പായുന്ന ശരവണ, നിന്റെ വീണ ഈ വീണച്ചിലാർ രണ്ടു കഴിഞ്ഞു. ഒപ്പത്തിനൊപ്പം വലിയ പണ്ഡിതനും ഒരു വള്ളപ്പാടിന്റെ വ്യത്യാസത്തിൽ വലിയ പണ്ഡിതനും കടന്നുപോയെങ്കിൽ മധ്യ കേരളത്തിനില്ല. ചിറമേൽത്തോട്ട് കടവൻ പതിനാലാം നമ്പർ, ചിറമേൽത്തോട്ട് കടവൻ, അതെ ചിറമേൽത്തോട്ട് കടവൻ, അവൻ ഇടിച്ചു കുത്തുന്നു, ഭീതി കരിപ്പൂല അവനും കുഴിച്ചു കുത്തുന്നു. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ വിജയിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടുന്ന പ്രതീതി ജനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ മേഘങ്ങൾ മാറി നിന്ന് വെള്ളി മേഘങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ്. വെള്ളി ഉരുക്കുപോലെ കിടക്കുന്ന ഈ മീനച്ചിലാറ് ഇന്ന് തുറന്നു വരികയാണ്. രണ്ടാം തരയും മൂന്നാം തരയും എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുകയാണ്, പാല് അടുക്കുകയാണ്. തുറക്കുത്തറ അഞ്ചാം നമ്പറുമാണ് നാല് അനുബന്ധങ്ങളുമായി തുറക്കുത്തറയുടെ വിജയക്കൊടി നേടുകയാണ്. പാലത്തങ്ങാടിന് ഒപ്പത്തിനൊപ്പം പോരാടി മാമൂടനും പാഞ്ഞ് പതച്ചു പോകുന്നു മീനച്ചിലാറ്റിലൂടെ. തുടർന്നുള്ള വിവരണത്തിനായി ചെറുവള്ളങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് മാറി തരണം. ഫൈനൽ മത്സരങ്ങൾ കടന്നു വരികയാണ്, നിങ്ങൾ എത്രയും വേഗം ട്രാക്കിൽ നിന്ന് മാറി തരണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. സോ ഓർമ്മിപ്പിച്ചതുപോലെ ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ വിയോപരം വരുന്നു, രണ്ടാം ട്രാക്കിൽ സെൻപൈസ് വരുന്നു. കുട്ടനാടിന്റെ ഹൃദയ വികാരം ചെറുതനയിൽ കാത്തു കിടക്കുകയാണ്. മൂന്ന് മിനിറ്റ് 29 സെക്കൻഡ് 7:01 ഇതാണ് മത്സരം, ഇതാണ് അടവന്തായങ്ങളുടെ തറക്ക. ഇതാ ചെറുതന ദേവസ്വം അല്ല പായിപ്പാണ്, ചെറുതനയും ദേവസ്വം പായിപ്പാണ്. അല്പം കൊണ്ട് ചെറുതന ചെറുതന ഇല്ല ദേവസ്വം പായിപ്പാണ്, ചെറുതന 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 ചെറുതനയും പായിപ്പാണ്. ദേവസ്വം അടിയ ഇടിയ ഇടിച്ചു അടിച്ചു
വളരെ ആവേശമിതറിയ ഒരു മത്സരമാണ്. ഫൈനൽ മത്സരത്തിന്റെ യഥാർത്ഥ സ്ഥിതി ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ആവേശം ജനങ്ങളിലേക്ക് വാരി വിതറിക്കൊണ്ട് ചമ്പക്കുളവും നടുഭാഗവും കാട്ടിത്തക്കതിലും കടന്നുപോയപ്പോൾ ഇവിടെ ജലോത്സവ പ്രേമികള് ഹൃദയത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. വള്ളാതുരുത്തി വോട്ടപ്പിന്റെ മഹാദേവിക്കാട് കാട്ടിത്തക്കലിനെ പിടിച്ചു കെട്ടാൻ ചമ്പക്കുളത്തിനോ അല്ലെങ്കിൽ നടുഭാഗത്തിനോ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും വീറുറ്റ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഇതാ വളരെ വെള്ളപ്പാടുകളോ അല്ലെങ്കിൽ തുഴപ്പാടുകളോ വ്യത്യാസമൊന്നുമില്ലാതെ ഇഞ്ചികളുടെ വ്യത്യാസത്തിന് മാത്രം ജയിച്ചെങ്കിൽ വരാൻ പോകുന്ന ഇനി നാല് മത്സരങ്ങള് തീപ്പൊരി വിതറുന്നതായിരിക്കും. ഇനി തീർച്ചയായിട്ടും ഏകപക്ഷീയമായ വിജയമല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം ായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് താഴത്തങ്ങാടി രാജ്യം നമ്മൾ കണ്ടത്. വരാൻ പോകുന്ന വരുംകാല പോരാട്ടങ്ങളുടെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ന് ഇവിടെ കണ്ടത്. ഉജ്ജ്വലമായ വേറിട്ട പോരാട്ടങ്ങളും അട്ടിമറികളും ഇന്ന് നടക്കാൻ പോവുകയാണ്. ഫൈനൽ മത്സരങ്ങൾ നമുക്ക് കാത്തിരിക്കാം. പിന്നെ എന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഇവിടെ മത്സരിച്ച എല്ലാ കളിവള്ളങ്ങളിലും വിദ്യാശംസകൾ നേരുന്നു. ഒപ്പം വിജയത്തിന്റെ കഥ തുടർന്നുകൊണ്ടിരിക്കുന്ന വള്ളാതുരുത്തി ബോട്ട്ക്ലബിനും കാട്ടിത്തക്കേരി ചുണ്ടനും ഒരിക്കൽ കൂടി എല്ലാവിധമായ ആശംസകൾ. ഈ
No!